فتبارك الله رب العالمين. മുസ്ലിമീങ്ങളുടെ റബ്ബെന്നല്ല, അറബികളുടെ റബ്ബെന്നല്ല, ഏതെങ്കിലും ഒരു നാട്ടുകാരുടെ റബ്ബെന്നല്ല, പതായ അവനാരാണ്? റബ്ബുൽ ആലമീൻ, സർവലോകരുടെയും പരിപാലകനാണ്. ഇതിലാർക്കും തർക്കിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും എല്ലാവർക്കും അംഗീകരിക്കാവുന്ന തത്വം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, നിയന്താവ്, സംരക്ഷകൻ, രക്ഷകൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, അന്നം തരുന്നവൻ, ഉടയതമ്പുരാൻ എന്നെന്ത് പറഞ്ഞാലും അതേ സർവശക്തനായ നാഥൻ. ആ നാഥനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ല പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ വ അൻതും തഅലമൂൻ. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നു, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ, ഭൂമിയെ സംവിധാനിച്ചവൻ, ആകാശത്തെ സംവിധാനിച്ചവൻ, നിങ്ങൾക്ക് മഴ ഇറക്കി തരുന്നവൻ, നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തരുന്നവൻ, അങ്ങനെയൊക്കെയുള്ളവൻ അല്ല മാത്രമല്ലയോ. ആർക്കെങ്കിലും പറയാൻ സാധിക്കോ മഴ തരുന്നത് വേറൊരാള്, ആകാശം പടച്ചത് വേറൊരാള്, ഭൂമി പടച്ചത് വേറൊരാള്? ഇല്ല, ആർക്കും പറയാനാവില്ല, ആർക്കും ആ വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന തത്വം പറഞ്ഞുകൊണ്ടല്ല പറയുന്നു, എങ്കിൽ ആ നാഥനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവോ, അവനിൽ നിങ്ങളൊരു പങ്കുകാരനെ ഉണ്ടാക്കരുത്. ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ, അല്ലാഹുവിന് നിങ്ങൾ നിശ്ചയിക്കരുത് അന്ദാദാ സമന്മാരെ. നിങ്ങൾ അല്ലാഹുക്ക് സമന്മാരെ നിശ്ചയിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുദ്ദംബി അഅ്ലം, അയ്യുദ്ദംബി അഅ്ലം, ഏറ്റവും വലിയ പാപമേതാ നബിയെ, ഏറ്റവും ഗുരുതരമായ തെറ്റ് ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ പടച്ചവനായ റബ്ബിന് നീ സമന്മാരെ ഉണ്ടാക്കലാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, മാഷാ അല്ലാഹു വശീത, നബിയേ, അല്ലയും താങ്കളും ഉദ്ദേശിച്ചത് നടക്കും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അജഅൽതനീ ലില്ലാഹി നിദ്ദാ, നീ എന്നെ അല്ലാഹുക്ക് സമമാക്കുകയാണോ, നീ എന്നെ അല്ലാഹുക്ക് സമനാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദഹു, അല്ല മാത്രം അവൻ ഉദ്ദേശിച്ചത് നടക്കും എന്ന് പറയൂ. നോക്കണം, നിങ്ങൾ ഒരു വാചകം പറയുമ്പോൾ, ഒരു പദം പ്രയോഗിക്കുമ്പോൾ എത്രത്തോളം സൂക്ഷ്മത വേണം, അത്രത്തോളം ആ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഈ ലോകത്തിന് ഇത് കൈമാറിയ അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിത് പഠിപ്പിച്ചു തന്നില്ലേ? ഇതാണ് സ്വർഗത്തിലേക്കുള്ള പാത, ഇതിന് വിരുദ്ധം നിന്നാൽ നരകത്തിലാണ് പോകുന്നത്. സൂറത്തുൽ മായിദയില്ലല്ല പറയുന്നു, ഇന്നഹു മയ്യു ശിരിക്ക് ബില്ലാ, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്. നരകമാണ് അവന്റെ സങ്കേതം. എന്നിട്ടല്ല പറയുന്നു, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായികളും ഉണ്ടാവില്ല. ഈ ആയത്തിൽ മൂന്ന് കാര്യം അല്ല പറയുന്നു, ഒരു കൂട്ടർക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകം അവർക്ക് കിട്ടാൻ പോകുന്ന സങ്കേതമാണ്, അത്തരക്കാര് അക്രമികളുമാണ്. എന്താ കാരണം? മയ്യു ശിരിക്ക് ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്. അവൻ നല്ലവനല്ല, അവൻ സമാധാന പ്രേമിയല്ല, അവൻ അക്രമിയാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ അവൻ അക്രമിയാണ്. പങ്കുചേർക്കലാണ്, ശിർക്ക് വെക്കലാണ് ഏറ്റവും വലിയ അക്രമം. അപ്പൊ ഇത്രത്തോളം ഈ സത്യമാണ് പ്രിയപ്പെട്ടവരെ ജനങ്ങളോട് പറയേണ്ടത്. അത് പറയാതെ മൂടിവെക്കാൻ പാടില്ല. എന്റെ കുടുംബങ്ങൾ എന്ത് വിചാരിക്കും? ഞാൻ നാട്ടിൽ വലിയ സ്ഥാനമുള്ളവനല്ലേ? കുടുംബത്തിൽ വലിയ മേന്മയുള്ളവനല്ലേ? ഞാൻ സത്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അത് തുറന്നു പറയാൻ ഞാൻ ആളല്ല.
അത് പറയാൻ എന്നെ കിട്ടില്ല, ഞാൻ എന്തിനു വയ്യാവേലിക്ക് പോകണം, ഞാൻ അങ്ങനെ നന്നായി ജീവിച്ചാ പോരെ, ഞാൻ എന്തിന് ആളുകളുടെ ഇതുവരെ കിട്ടിയിരുന്ന ചിരി നിർത്തലാക്കണം, ഇതുവരെ എന്നെ മംഗലത്തിന് വിളിച്ചിരുന്നത് ഞാൻ എന്തിനൊഴിവാക്കണം, ഇതുവരെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന സ്ഥാനം ഞാൻ എന്തിനു നഷ്ടപ്പെടുത്തണം. അതുകൊണ്ട് കുടുംബത്തെ പണക്കണ്ട, നാട്ടുകാരെ പണക്കണ്ട, വീട്ടുകാരെ പണക്കണ്ട, അങ്ങനെ എല്ലാവരുടെയും വേണ്ടപ്പെട്ട ഒരാളായിട്ട് ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ചു പോയാൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, വളരെ ഗൗരവത്തോടുകൂടെ ഓർത്തോളൂ, കബറിൽ കിടക്കുമ്പോ ഇപ്പറയുന്ന ഒരാളും നമ്മുടെ രക്ഷക്കുണ്ടാവില്ല. ആർക്കൊക്കെ വേണ്ടിയാണോ ഈ സത്യം പറയാതെ മൂടി വെച്ചത്? ആരെ പേടിച്ചിട്ടാണോ ഈ സത്യത്തിന്റെ പ്രബോധനത്തിൽ അംഗമാവാഞ്ഞത്? ആരെ പേടിച്ചിട്ടാണോ ഈ സന്മാർഗത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാതെ വിട്ടുനിന്നത്? ആളുകളൊക്കെ കബറിൽ കൂട്ടിനുണ്ടാകുമോ? മഹ്ഷറിൽ കൂട്ടിനുണ്ടാകുമോ? പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടുമ്പോൾ അവിടെ സമാധാനം പറയാനുണ്ടാകുമോ? ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ, ഉണ്ടാവില്ല. അതുകൊണ്ട് അവരവരെ രക്ഷപ്പെടാൻ വേണ്ടത് ചെയ്യണം, ഈ സത്യം പഠിക്കണം, മനസ്സിലാക്കണം, അത് പ്രബോധനം നടത്തണം. വെറുതെ ഇരുന്ന് സ്വർഗം കിട്ടുമെന്നാരും വിചാരിക്കണ്ട, നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇസ്ലാം പ്രചരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, മുൻഗാമികൾ നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കിത് കിട്ടിയത്. നമ്മളും കഷ്ടപ്പെട്ടാലേ വരും തലമുറയ്ക്ക് ഇത് കിട്ടുകയുള്ളൂ. ഇതെന്റെയും നിങ്ങളുടെയും ബാധ്യതയാണെന്ന് അതേ ആമുഖമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സൂക്ഷ്മതയോടുകൂടി പഠിക്കുകയും ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന വിഷയങ്ങളിൽ പ്രബോധനം നടത്തുകയും ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ പരമപ്രധാനമായതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആദർശം ശരിക്കും പഠിച്ചോളണം, അത് ഉൾക്കൊണ്ടോളണം, അത് പ്രചരിപ്പിച്ചോളണം, അതിന്റെ മാർഗത്തിൽ വരുന്നതെന്തും സഹിച്ചോളണം. അല്ലാത്തവർക്ക് സ്വർഗമില്ല, ദുനിയാവിലെ സുഖം മാത്രം മതിയോ? ഇവിടത്തെ കയ്യടി മതിയോ? ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾ മതിയോ? ആഖിറത്തിൽ സ്ഥാനം വേണ്ടേ? അതുദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിച്ചോ? പടച്ച റബ്ബിന് സമന്മാരെ ആക്കുന്ന ആളുകൾ ഒരുപാട് ലോകത്ത് വർദ്ധിക്കുകയാണ്. പടച്ച റബ്ബിനെ ശരിക്കും മനസ്സിലാക്കാത്ത ആളുകളുടെ എണ്ണം പലപ്പോഴും കൂടി വരികയാണ്. അവർക്ക് ഈ സത്യത്തിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തോടൊരാൾ പറഞ്ഞ് നബിയെ അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് നടക്കും എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ അള്ളാഹ്ക്ക് പങ്കാക്കുകയാണോ സബനാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ ഈ വ്യക്തി എങ്ങാനും അള്ളാന്റെ റസൂലിനോട് നബിയെ അങ്ങ് അള്ളാഹ് പോലെയുള്ളവർ അല്ലയാണെന്ന് പറഞ്ഞപ്പോഴാണോ അത് പറഞ്ഞത്? അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എത്രത്തോളം സൂക്ഷ്മത വേണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇന്നത്തെ ആളുകൾ എന്താ ചിന്തിക്കുന്നത്? അല്ലാഹു അല്ലാഹു കേൾക്കും പോലെ കേൾക്കുന്ന ആളുകളുണ്ട്, അല്ല കാണും പോലെ കാണുന്നവരുണ്ട്, അല്ലാഹ്ക്ക് അറിയും പോലെ അറിവുള്ളവരുണ്ട്. പടച്ച റബ്ബിന് കഴിവുള്ളത് പോലെ ചെയ്യാൻ അതേ എല്ലാവർക്കും പലർക്കും അവൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. പടച്ച റബ്ബിനെ വിളിച്ചാൽ അവൻ നമ്മെ കിളി കേൾക്കുന്നു, സഹായിക്കുന്നു, ഉത്തരം ചെയ്യുന്നു. അതെവിടെയായിരുന്നാലും അല്ലാഹ്ക്ക് പ്രശ്നമല്ലല്ലോ. ഇന്ന സ്ഥലത്ത് വെച്ച് വിളിച്ചാലേ ഞാൻ നിങ്ങളെ കാണൂ എന്നില്ല. ഇന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചാലേ ആ ശബ്ദം ഞാൻ കേൾക്കൂ എന്നല്ല പറഞ്ഞിട്ടില്ല. കരയിലാവട്ടെ, കടലിലാവട്ടെ, ഇനി വായുലോകത്താവട്ടെ, എവിടെ വെച്ച് ഏതു ഭാഷയിൽ ആര്യപ്പോൾ പ്രാർത്ഥിച്ചാലും അതൊക്കെ കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന നാഥൻ. അതുപോലെ തന്നെ അവൻ്റെ പടപ്പുകളിലും ചിലരൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാലോ? അല്ല കേൾക്കും പോലെ നമ്മൾ വിളിച്ചാൽ വിളിക്കുന്ന നമ്മെ അവരും കാണുന്നു, നമ്മുടെ ശബ്ദം അവരും കേൾക്കുന്നു, നമ്മുടെ മനസ്സ് അവരും വായിക്കുന്നു, വിളിച്ചാൽ വിളിപ്പുറത്തവരോടിയെത്തുന്നു. അതേ വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാനെന്നോ പറയ. എവിടെ വെച്ച് എന്നെ വിളിച്ചാലും അതേ വിളിപ്പുറത്തതാ വായിക്കൂടുന്നതിന്റെ മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹാജ മുഹയുദ്ദീൻ അബ്ദുൽ
ഖാദർ ജീലാനി പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ കേൾക്കും പോലെ, കാണും പോലെ, അറിയും പോലെ, കഴിയും പോലെ, മനസ്സിലാക്കും പോലെ, ആരാണ് അറിവുള്ളവർ, ആരാണ് കഴിവുള്ളവർ, ആരാണ് കാണുന്നവർ, ആരാണ് കേൾക്കുന്നവർ, അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇവർക്ക് ഇതിനൊക്കെ കഴിവ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് മഹാത്മാക്കളോടും നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടിയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കാം, അവരോടും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വിളിച്ച് തേടാം എന്നിങ്ങനെ സമൂഹത്തോട് പലരും പറയുമ്പോൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അരുത്, അത് അബദ്ധമാണ്, തെറ്റാണ്, നിങ്ങളുടെ പരാജയത്തിലാണ് അത് കലാശിക്കുക, അതുകൊണ്ട് രക്ഷപ്പെട്ടോ, സ്വർഗത്തിന്റെ പാതയിലേക്ക് വന്നോ, ആ പാത ഏതാണ്, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പാത. സുന്നത്ത് ജമാഅത്തിന്റെ പാത പറയാൻ നിങ്ങളാരെന്ന് ചോദിക്കുന്നവർ കണ്ടേക്കാം. സുന്നത്ത് ജമാഅത്ത് ഞങ്ങളല്ലേ, ഞങ്ങൾക്കല്ലേ അതിന്റെ കുത്തകയുള്ളത്? നിങ്ങൾ ബിദഅത്തുകാരല്ലേ? നിങ്ങൾ കഫിറല്ലേ? നിങ്ങൾ കുഴപ്പക്കാരല്ലേ? പലരും ഇനി ഇവിടെ വന്നിട്ട് പറയും, കണ്ടോ മുജാഹിദിന്റെ സ്വഭാവം എന്താണ്, അവൻ എല്ലാവരെയും കാഫിറാക്കലാവണി, എല്ലാവരെയും കാഫിറാക്കുന്ന പാർട്ടിയാണ്, സുന്നത്ത് ജമാഅത്തല്ല എന്നിങ്ങനെ പറയുമ്പോ ശരിക്കും പഠിച്ചോളണം. ഈ മുജാഹിദുകളെ പിഴച്ചവരെന്നും സുന്നത്ത് ജമാഅത്തില്ലെന്ന് പുറത്താണെന്നും പറയുന്ന കക്ഷികളുടെ സ്ഥിതി എന്താണ് സ്ഥിതി? മുജാഹിദിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ അപ്പുറത്ത് നിൽക്കുന്ന ഈ ഇരു സമസ്തക്കാരും, അതെ അവർ തന്നെ പരസ്പരമുള്ള പ്രശ്നം എന്താണ്? കുടുംബകാര്യത്തിലാണോ തർക്കം? അവര് തമ്മിൽ പണത്തിന്റെ കാര്യത്തിലാണോ തർക്കം? സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലാണോ തർക്കം? അങ്ങനെയാണെന്ന് അവർക്ക് തോന്നുന്നുവോ? അതേ, സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണെന്ന് പറയുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. സുന്നത്ത് ജമാഅത്ത് ആരാണ്? സുന്നത്ത് ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഉപോൽബലകമായ ഒരു സംഭവം കേൾപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ സമൂഹമതാ 73 സംഘങ്ങളായി പിരിയും, എല്ലാവരും നരകത്തിലാണ്, ഒരൊറ്റ വിഭാഗമൊഴികെ എന്ന് പറഞ്ഞപ്പോൾ നേതാവിനോട് ചോദിക്കുകയാണ് സഹാബത്ത്, ആരാണ് അവർ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആരാണവർ, ആരാണവരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? മകാന അലൈഹിൽ യൗമ വസ്ഹാബി, ഇന്നത്തെ ദിവസം അതെ ഞാനും എന്റെ സഹാബിമാരും ഏതൊന്നിലാണോ നിലകൊള്ളുന്നതെങ്കിൽ ആ ഒരു വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ആദർശത്തിലും അടിയുറച്ചു നിൽക്കുന്നവനാരോ അവരാണ് രക്ഷപ്പെട്ട കക്ഷി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ശരിക്കും മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്ത് എന്നാൽ കേട്ടുകേൾവിയല്ല, ബഹുഭൂരിപക്ഷത്തിന്റെ മതം എന്നല്ല, ഏതെങ്കിലും സ്വാധീനമുള്ള കക്ഷികളുടെ മതം എന്നുമല്ല, ഏതെങ്കിലും ആളുകൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്ന നിയമങ്ങൾ എന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും നിലകൊണ്ട മാർഗം, ഇന്ന് ഞാനും എന്റെ സഹാബത്തും നിലനിൽക്കുന്ന മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ച ആ കാലത്ത് അവിടുന്നതായി ലോകത്തിന് പകർന്നു തന്ന മുഴുവൻ സന്ദേശങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരുടെ കയ്യിലാണോ അവരാണ് രക്ഷപ്പെട്ട വിഭാഗം എന്ന് മനസ്സിലാക്കിക്കോ. ആ രക്ഷപ്പെട്ട വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും കാണിച്ചു തന്ന പാത, ആ പാതയിൽ നിന്ന് സലഫികൾ മാത്രമാണ്, മുജാഹിദുകൾ മാത്രമാണ്. അപ്പോൾ പിന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോട് മുജാഹിദിന് തർക്കമുണ്ടാകില്ല. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ച് പോസ്റ്റർ ഇറക്കി, ചിലരൊക്കെ അങ്ങനെ ചില വാറോലകൾ അടിച്ചു വിട്ടു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായിട്ട് മുജാഹിദുകൾക്ക് തർക്കമുള്ള കാര്യത്തിനൊരു തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തി? ഞങ്ങൾക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോട് എന്ത് വിരോധം? ഞങ്ങൾക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോട് എന്ത് തർക്കം?
അത് ഞങ്ങൾ തന്നെയല്ലേ. അതേ അവസരത്തിൽ നിങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ കക്കാരൻ പറയുന്നു, എ പി ഭാഗം സമസ്ത സുന്നത്ത് ജമാഅത്തല്ല. അതേ, നിങ്ങൾ തമ്മിൽ കുടുംബ പ്രശ്നമല്ല, പണത്തിന്റെ പ്രശ്നമല്ല, ആദർശത്തിന്റെ പ്രശ്നമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് മൂടിവെച്ചുകൊണ്ടാണോ ഇന്നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? അതേ, നിങ്ങൾ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതേ എ പി അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ വീക്ഷണത്തിലുള്ള സമസ്തയുമായി യോജിക്കുമോ? അത് ഞങ്ങളുടെ അഭ്യന്തര പ്രശ്നമാണ്, നിങ്ങൾ തലയിടണ്ട എന്നൊന്നും പറഞ്ഞാൽ നടക്കൂല, വിടാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമല്ല. ഒരു കൂട്ടര് മട്ടേ കൂട്ടര് കഫർ എന്നല്ലേ പറയുന്നത്? ഇത് കുടുംബ പ്രശ്നമാണോ? ഇത് അഭ്യന്തര കലഹമാണോ? ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾ പലയിടത്തും പറയുന്നു, ഇവിടെയും പറഞ്ഞേക്കാം. ഇങ്ങനെ പരസ്പരം കഫറാക്കുന്നവർ തമ്മിൽ ഒറ്റക്കെട്ടോ? പരസ്പരം കഫറാക്കുന്നവർ തമ്മിൽ ഒറ്റക്കെട്ടോ? അതേ, ഈ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഉള്ളാളത്തെ തങ്ങൾ എന്താ പറഞ്ഞത്? കഫറാ കഫറാ കഫറായി പോയി അല്ലേ? തർക്കണ്ടോ തർക്കണ്ടോ? ഈ കെ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് എ പി ഭാഗം കഫറ, ഉള്ളാളത്തെ തങ്ങൾ അതിന്റെ പ്രസിഡന്റല്ലേ, അദ്ദേഹമല്ലേ പ്രസംഗിച്ചത് ഉള്ളാളത്ത് നിന്ന്? അതല്ലെങ്കിൽ മംഗലാപുരത്ത് എവിടെ വെച്ചാണെങ്കിലും ശരി, അങ്ങനെ പ്രസംഗിച്ചില്ലേ? ഇപ്പോൾ പറയുന്നു അത് ഉള്ളാളത്തെ തങ്ങൾ പറഞ്ഞതല്ല എങ്കിൽ പിന്നെ അതിനേക്കാൾ ഗൗരവമായി ആരാ പറഞ്ഞയാള്? സി എം മടവൂര് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഗൗരവം ഒന്നും കൂടി കൂടിയില്ലേ? അപ്പൊ ഈ ഭാഗത്തെ കഫറാക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ലല്ലോ. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ചു, അതിന്റെ പരിഭാഷ എഴുതി എന്നതിന്റെ വകയിൽ സാക്ഷാൽ കെ വി മുഹമ്മദ് മുസ്ലിയാരെന്ന അപ്പുറത്തെ സമസ്തയുടെ കഴിഞ്ഞു പോയ നേതാവ് കാഫിറും മുർത്തദ്ദുമായി പോയി എന്ന് സ്വന്തം സിറാജ് പത്രത്തിൽ എഴുതി വിട്ടുകൊണ്ട് അപ്പുറത്തെ നേതാക്കള് കാഫിറും മുർത്തദ്ദും എന്ന് പറഞ്ഞവ ഈ കക്ഷികളാണോ ഞങ്ങളോട് ചോദിക്കാൻ വരുന്നത്? നിങ്ങൾ കഫിറാക്കുന്നുവല്ലേ? നിങ്ങൾ മുശ്രിക്കാക്കുന്നുവല്ലേ? നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നു. ഇനി എ പി ഭാഗം അതാപ്പുറത്തെ ഈ ഭാഗത്തെ കുറിച്ച് അങ്ങനെ പറയുന്നു. അവരിങ്ങോട്ടും ഇപ്പുറത്തെ കുറിച്ചും പറയുന്നത് എന്താണ്? സുന്നത്ത് ജമാഅത്തിൽ പെട്ടവരല്ല ഇവർ, സാക്ഷാൽ ബിദഴികളാണ്. ജൂദായിസത്തിലേക്കാണ് പോക്ക് എന്ന് എഴുതുന്നു. അതേ, ഓരോന്നിനും സംസാരിക്കുന്ന രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഒരു കാര്യം എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, മുജാഹിദുകളെ സംബന്ധിച്ച് ആരും വന്ന് അവർ കഫറാക്കൽ പ്രസ്ഥാനമാണ്, കുഴപ്പക്കാരാണെന്ന് പറയണ്ട. അപ്പുറത്തുള്ള കുഴപ്പമെന്ന് തീർത്താട്ടെ, അപ്പുറത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വാദപ്രതിവാദം തമ്മിൽ നടത്തിയിട്ടൊന്ന് പരിഹരിച്ച് വന്നോളൂ. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചോട്ടെ. ശരി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ രീതി. അതായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിന്റെ രീതി, അതായിരുന്നു മഹത്തുക്കളായ സ്വഹാബാക്കളുടെ രീതി. ആ സന്ദേശത്തെ ശരിക്കും ഈ ലോകത്ത് നിലനിർത്താൻ ആവശ്യമായ ഇബാദത്തുകളാ അല്ല പഠിപ്പിച്ചു തന്നത്. അതേ, നിസ്കാരം അതിനാണ്, സക്കാത്ത് അതിനാണ്, നോമ്പ് അതിനാണ്, അഞ്ചാമത്തെ പരമപ്രധാനമായി നമ്മൾ എണ്ണുന്ന കാര്യമായ ഹജ്ജും അതിനാണ്. പക്ഷേ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ സഹോദരങ്ങൾ, ഇതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒട്ടേറെ ജനങ്ങൾ ഇന്ന് പരിശുദ്ധ ഹറമുകളിലേക്ക് ഒഴുകുന്നു. പലരും യാത്ര പോയി, പലരും യാത്രക്കൊരുങ്ങുന്നു. അല്ലാഹു എല്ലാവരുടെയും യാത്ര സുഖകരമാക്കി കൊടുക്കട്ടെ, എല്ലാവരുടെയും ഹജ്ജ് ഒരു പ്രയാസവുമില്ലാതെ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ അതാ ഹറമിലേക്ക് പോകുന്നു. ആ പവിത്രമായ ഹറമിലേക്ക് പോയിട്ട് അവിടെ വെച്ച് അതാ പരിസരങ്ങളിലും വെച്ച് അവർ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരെന്താണ് പഠിക്കേണ്ടത്? എന്താണ് അവർക്ക് കിട്ടുന്ന ഊർജം? എന്താണ് ഹജ്ജിലൂടെ മുസ്ലിം നേടിയെടുക്കുന്ന വലിയ വീര്യം? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്? ഈ ആദർശം അവൻ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാ തിരിച്ചു വരേണ്ടത്. അതിനാണ് ഹജ്ജ്.
അതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കാനാണ് ഹജ്ജ്. തുടക്കത്തിലെ തൽബിയത്ത് മുതൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നിങ്ങനെ ആവർത്തിച്ച് ഉരുവിടുന്ന ഹാജിമാര്, അതേ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന ഹാജിമാര്, സഫാ മറുവക്കിടയിൽ സഈ നടത്തുന്ന ഹാജിമാര്, മിനായിൽ താമസിക്കുന്ന ഹാജിമാര്, അറഫാത്തിൽ സംഗമിക്കുന്ന ലക്ഷങ്ങളായ ഹാജിമാര്, മുസ്തലിഫയിൽ രാത്രി താമസിക്കുന്ന ഹാജിമാര്, മിനായിലെ ജംറകളിൽ ഏറി നടത്തുന്ന ഹാജിമാര്, മുടി നീക്കുന്ന ഹാജിമാര്, അറവ് നടത്തുന്ന ഹാജിമാര്, അതേ ഏത് കർമ്മങ്ങളിലൂടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ആദർശമാണ് ഹജ്ജിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ പവിത്രമായ കർമ്മത്തെ പോലും വെടക്കാക്കി തനിക്കാക്കാൻ ഒരു ശ്രമം നടക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക, ഒരു നല്ല കാര്യത്തെ ചീത്തയാക്കിയിട്ട് അത് സ്വന്തമാക്കാനുള്ള ഒരു ശ്രമം. പവിത്രമായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ആ ഹജ്ജ് കർമ്മത്തെ പോലും അന്താരാഷ്ട്ര ഉറൂസാക്കിയില്ലേ, ഇന്റർനാഷണൽ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞില്ലേ, മിനായിൽ കൊടികുത്താത്ത രാഷ്ട്രങ്ങളുണ്ടോ, മിനയിൽ കൊടികുത്താണെന്ന് പറയാൻ ധൈര്യപ്പെട്ട മുസ്ലിം പേരുള്ളവരില്ലേ, അതേ പവിത്രമായ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളെ പോലും നമ്മുടെ നാട്ടിലെ വിവരക്കേടുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പ്രവർത്തനമായ ആണ്ട് നേർച്ചയുടെയും ഉറൂസുകളുടെയും കൊടികുത്തു നേർച്ചയുടെയും കണക്കിലേക്ക് വരവ് ചേർത്തുകൊണ്ട് പരിശുദ്ധമായ ഒരു കർമ്മത്തെ മലീമസമാക്കാൻ ആയത്തോതുന്ന ഹദീസോതുന്ന ലോകമാണിതെന്ന് അറിഞ്ഞോളണം. ചിന്തിക്കണം, എത്രത്തോളം ഈ ജനത അധപ്പതിക്കാൻ പോകുന്നു, ഈ ജനതയെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അന്താരാഷ്ട്ര ആണ്ട് നേർച്ച, ഇപ്പൊ എല്ലാവരും ഹറമിലേക്ക് പോയി. നമ്മുടെ പേരോട് മുസ്ലിയാരുടെയൊക്കെ വീക്ഷണ പ്രകാരം എല്ലാവരും ആണ്ട് നേർച്ചക്ക് പോയിരിക്കുകയാണ്. ഇബ്രാഹിം ഇവിടെ ആണ്ടിന് പോയിരിക്കുകയാണ്, ഇബ്രാഹിം നബിയുടെ ആണ്ടിന് കൂട്ടനെറുക്കും. നമ്മൾ ഇവിടെ ദുൽഹജ്ജ് 10 കൂട്ടനെറുക്കുന്നില്ല, പെരുന്നാളിന്റെ എന്താ ഇബ്രാഹിം നബിയുടെ ആണ്ടിന് കൂട്ടനെറുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എവിടേക്ക് എത്തി. ഫസല്ലി ലിറബ്ബിക വൻഹർ നിന്റെ രക്ഷിതാവിന് വേണ്ടി മാത്രം നീ നിസ്കരിക്കൂ, അവന് വേണ്ടി തന്നെ അറവ് നടത്തൂ. പടച്ച റബ്ബല്ലാത്തവരെ ഓർത്തുപോയാൽ ശിർക്കെന്നാണ് അത്രേ മുജാഹിദ് പറയുന്നത്. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നു, മുജാഹിദെ നീ അങ്ങനെ ഹജ്ജ് ചെയ്യും, അവിടെ പോയാൽ ഇബ്രാഹിം നബിയെ ഓർക്കണ്ടേ, ഇസ്മായിൽ നബിയെ ഓർക്കണ്ടേ, ഹജറ ബീവിയെ ഓർക്കണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർക്കണ്ടേ? ഉലൂഹിയത്ത് അർക്കുമ്പോ ഇബ്രാഹിം നബി പണ്ടർത്ത പാരമ്പര്യമാണെന്ന് ഓർമ്മ വരുമ്പോ ഇബ്രാഹിം നബിയെ ഓർക്കണ്ടേ, ഇസ്മായിൽ നബിയെ ഓർക്കണ്ടേ, ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഉമ്മ ഹജറ ബീവിയെ ഓർക്കണ്ടേ? ശിർക്കായി പോയില്ലേ മുജാഹിദേ? ഇല്ല ഇല്ല, നിങ്ങൾക്ക് ശിർക്കെന്തെന്ന് തിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുന്നത് എന്താണെന്നും തിരിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ നിങ്ങൾ പൊട്ടം കളിക്കുകയാണ്. ഇബ്രാഹിം നബിയെ ഓർത്താൽ എന്ത് ശിർക്ക്, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഓർമ്മ വന്നാൽ എന്ത് ശിർക്ക്? നിങ്ങളുടെയും ഞങ്ങളുടെയും തർക്കം അതല്ല. നിങ്ങൾ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും ഹാജർ ബീവിയും ഒക്കെ അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുന്നവരാണ്, കാണുന്നവരാണ്, അറിയുന്നവരാണ്. അവരെ വിളിച്ചാൽ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും വിളികൾക്കും, വിളിക്കുന്ന നമ്മളെ കാണും, വിളിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ അറിയും, നമ്മെ സഹായിക്കും. അവരതാ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോലും. എവിടെയാ കറങ്ങുന്നത്? ശരിക്കും മനസ്സിലാക്കണം, എവിടെയാണ് മഹാന്മാർ കറങ്ങുന്നത്? കേട്ടോ, നിങ്ങൾ ഇവർ എഴുതിവിട്ടത് കേട്ടോ, വെറുതെ ഒരാളുടെ പേരിലും ഒന്നും പറയേണ്ടതില്ല, ശരിക്കും പഠിച്ചു വെച്ചോ. നിങ്ങൾ ഓർക്കണം, കബറുകളിൽ നിന്നിറങ്ങി നബിമാരെ കുറിച്ച് പറയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള, ഇസ്മായിൽ അലൈഹിസ്സലാം അടക്കമുള്ള മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാര്, അതേ മഹത്തുക്കളൊക്കെ ഖബറുകളിൽ നിന്നിറങ്ങി മുകളിലും താഴെയുമായി ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിക്കുന്നുണ്ട്, പലരെയും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാ വർഷവും തന്റെ സുഖവാസ കേന്ദ്രത്തിൽ നിന്ന് ഹജ്ജിന് വരുന്നുമുണ്ട്. അപ്പൊ പിന്നെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് എന്തേ ഇനി വേണ്ടോ? അവിടെ എത്തുമ്പോ പിന്നെ തേടാതെ വെക്കുമോ? പ്രവാചകന്മാരൊക്കെ കബറിന്നിറങ്ങി വരുന്നു, അതേ ലോകം മുഴുവൻ അവർ സഞ്ചരിക്കുകയാണ്, വിളിക്കുന്നവന്റെ വിളി കേൾക്കുകയാണ്, ഉത്തരം ചെയ്യാൻ റെഡിയാണ്, വേണ്ടയിടത്തവര് പാഞ്ഞെത്തുകയാണ്. അതല്ലേ
റാത്തീബ് നടത്തുന്നവൻ സ്റ്റേജിൽ വെച്ച് പരസ്യമായി പ്രാർത്ഥിക്കുന്നത് അംബിയ കുല്ലും ഹാലീറോ ഔലിയ കുല്ലും ഹാലീറോ ഇമ്മജ്ലീസിൽ ഹാലീറോ അംബിയ കുല്ലും ഹാലീറോ അംബിയാക്കളെ ഹാജരാകോ ഔലിയാക്കളെ വരൂ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടവര് പറയുന്നതും വിശ്വസിക്കുന്നതും എന്താ അതെ എല്ലാവരും എത്തുന്നു ഹാളിറായി പോയി ഇങ്ങനെ നമ്മുടെ വിളികൾ കേൾക്കാനും കേൾക്കുന്നവർ വിളിക്കുന്നവരെ കാണാനും അവന്റെ മനസ്സ് പോലും വായിക്കാനും അങ്ങനെ സർവകാര്യങ്ങളും കേട്ട് ഉത്തരം ചെയ്യാനും കഴിവ് ഈ മഹത്തുക്കൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ വിശ്വാസം ഈ വിശ്വാസപ്രകാരം അവരെ വിളിച്ചു തേടിയാൽ അത് ശിർക്ക് തന്നെയാണ് അല്ലാതെ അജ്ജിന് പോകുമ്പോ ഇബ്രാഹിം നബിനൊന്ന് ഓർമ്മ വന്നു കഴുത്തിലെത്തി വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദയർക്കും വന്നു നാട്ടിലുള്ള ഉമ്മാനിപ്പാനി അല്ലെങ്കിൽ മരിച്ചുപോയ ഉമ്മാനിപ്പാനി ഓർമ്മ വന്നു ആരാ പറഞ്ഞൊരു സഹോദരായി ശിർക്കാണ് ആരാ പറഞ്ഞിരുത് പാടില്ലാന്ന് നിങ്ങൾ വിഷയത്തെ അട്ടിമറിക്കുകയാണോ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണോ അതേ ജനങ്ങളെ കബളിപ്പിക്കുകയാണോ അതുകൊണ്ട് ഓർത്താ ശിർക്ക് ഓർത്താ ശിർക്ക് നീ പറയണ്ട എന്താണ് ശിർക്കെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ ഇവരതാ അവരിപ്പോ ആണ്ട് നേർച്ചാന്നാ പഠിപ്പിച്ചത് അപ്പൊ ഉറൂസിന് പോയാൽ ഉള്ളാളത്ത് ഉറൂസിന് പോയാൽ എന്താ ചെയ്യാ സയ്യിദ് മദനിയുടെ ജാറമൊന്ന് തൊട്ടുമുത്തും അവിടെ ഒന്ന് ജാറം ഓടും അവിടെ ഒന്ന് വിളക്ക് കൊളുത്തും വേണമെങ്കിൽ തരം കിട്ടിയ ഒന്ന് തവാഫും നടത്തും പറ്റിയെങ്കിൽ ആ കബറൊന്ന് നക്കും അതിന്മേലൊന്ന് വീഴും പറ്റിയെങ്കിൽ അവരോട് പ്രത്യേകമായിട്ട് പലതും ചോദിക്കും പല കാര്യങ്ങളും അവരോട് പറയും ഈ ആണ്ട് നേർച്ചയും ഉറൂസും ഒക്കെ പഠിച്ച ഒരു മുസ്ലിം എന്ന് പറയുന്നവൻ ഇവരുടെ ക്ലാസ്സും കേട്ട് ഇവരുടെ ഗ്രൂപ്പിൽ മക്കത്തും മദീനത്തും എത്തിയാൽ തെരയുന്നു ഇബ്രാഹിം നബിയുടെ കബറവിടെ ഇസ്മായിൽ നബിയുടെ കബറവിടെ ഹജറ ബീവിയുടെ കബറവിടെ കാണാൻ പറ്റില്ലെന്ന് വരുമ്പോ മുസ്ലിയാക്കന്മാർക്ക് ഞായുണ്ട് പേടിക്കണ്ട ഇബ്രാഹിം നബി സുഖവാസ കേന്ദ്രത്തിൽ നിന്ന് ഹജ്ജിന് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മാത്രമല്ല സർവ അമ്പിയാക്കന്മാരും അവരുടെ കബറുകളിൽ നിന്നതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് മേലെയാണോ താഴെയാണോ എവിടെയാണോ അവർ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ സഞ്ചരിക്കും വിളി കേട്ട് സഹായിക്കുന്നുണ്ട് പച്ച മലയാളത്തിൽ എഴുതിവിട്ടതല്ലേ ഇത് പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ എന്തിന് പാവങ്ങളായ ആളുകളുടെ ഹജ്ജ് നിങ്ങൾ നശിപ്പിക്കണം ഇതിനാണോ ഹജ്ജിന് പോണത് നിങ്ങൾ മനസ്സിലാക്കൂ മഹാന്മാരായ നേതാക്കന്മാരുടെയൊക്കെ ഓർമ്മ വരുന്ന ആ പവിത്രമായ ഹജ്ജിൽ പ്രിയപ്പെട്ട സഹോദര ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരല്പം മനസ്സാക്ഷിയോടുകൂടി ഒരല്പം മനസ്സാക്ഷി നിഷ്പക്ഷമാക്ക് ആരോടും വൈരാഗ്യം മാറ്റിവെക്ക് എന്റെ പ്രിയ സഹോദര ഒന്ന് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്ക് ആ പോകുന്ന കർമ്മത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒട്ടേറെ പ്രാർത്ഥനകൾ നമ്മൾ അവിടെ വെച്ച് നിർവഹിക്കുന്നില്ലേ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് നിർദ്ദേശിക്കപ്പെടുന്ന ഏതെങ്കിലും ദുആകളിൽ യാ നബി അല്ലാഹി ഇബ്രാഹിം യാ നബി അല്ലാഹി ഇസ്മായിൽ എന്ന് വിളിച്ചുള്ളവരെ തേട്ടമുണ്ടോ അള്ളാന്റെ നബിയായ ഇബ്രാഹിം നബിയേ എന്ന് വിളിച്ചൊരു തേട്ടം അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അള്ളാന്റെ നബിയായ ഇസ്മായിൽ നബിയേ എന്നൊരു തേട്ടം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ യാ വലിയ തല്ലോ പടച്ച റബ്ബിലെ കടുപ്പം സിദ്ധിച്ചിട്ടുള്ള വലിയ തായ ഹാജറ ബീവിയേ എന്നൊരു വിളി ഹാജിമാർക്ക് വിളിക്കാൻ അവിടെ മുത്തു റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇനി പോകട്ടെ നേരിട്ട് വിളിക്കുന്നില്ലെങ്കിൽ അല്ലാഹുമ്മ ബിഹഖി ഇബ്രാഹിം വബിഹഖി ഇസ്മായിൽ അലൈഹിമസ്സലാം വബിഹഖി ഹാജർ റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഉമ്മയായ ആമിന ഹാജറ റളിയല്ലാഹു അൻഹയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്ന ഒരു പ്രാർത്ഥന അവിടെ വെച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണ് ജനങ്ങളെ അവിടെ കൊണ്ടുപോയി പടച്ചറബല്ലാത്തവരില്ലെന്ന് അതേ അവരുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അപ്പൊ ഹജ്ജിനെ മോശാക്കുക ഹജ്ജിനെ മോശാക്കിയെന്ന് മാത്രല്ല ഈ മാസത്തെയും മോശാക്കി ഈ മാസത്തെ പോലും മോശമാക്കി
എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി പലരും വന്നിട്ട് പിന്നെ ഇവിടെ വെച്ച് പലരും പറയുമ്പോ പറഞ്ഞതിനാണ് മറുപടി പറയേണ്ടത്. ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് ഇവിടെ പറഞ്ഞ കാര്യത്തിനാണ്. ചിലർക്കൊരു തന്ത്രമുണ്ട്, പറഞ്ഞതിനെ പറ്റി മിണ്ടാട്ടമില്ല, പറഞ്ഞതിനെ പറ്റി ഒന്നും പറയില്ല, പിന്നെ വന്നിട്ട് പറയും കണ്ടോ മുജാഹിദ് മൗലവി അവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. തലയും വാലും മുറിച്ചൊരു 10 ക്ലിപ്പ്, അതൊരു ജൂതായിസം പണ്ടേ ഉള്ള ഒരു തന്ത്രമാണ്. നിങ്ങൾക്ക് കേൾക്കണോ ഒരു ചരിത്രം? പരിശുദ്ധ ഖുർആനിൽ അതാ പറയുന്നു, വഖാലു ലയദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാര തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ജൂതൻ പറയുന്നു ജൂതനല്ലാതെ സ്വർഗത്തിൽ പോകൂല, നസറാനി പറയുന്നു നസറാനി അല്ലാതെ സ്വർഗത്തിൽ പോകൂല. എന്നിട്ട് അല്ലാഹ് പറയുന്നു അതവരുടെ പൂതി മാത്രമാണ്, കൊണ്ടുപാടോ ഉണ്ടെങ്കിൽ തെളിവ് എന്നൊരു ആശയം വരുന്നൊരായത്തുണ്ട്. അന്നത്തെ യഹൂദിയും അന്നത്തെ നസറാനിയും ഒക്കെ എന്ത് ചെയ്തു? ഇന്നും പറയുന്നു ചില യഹൂദികളും നസറാനികളും ഒക്കെ, ഖുറാനിൽ തന്നെയുണ്ട് ജൂതനായാലേ രക്ഷയുള്ളൂ എന്ന്, നസറാനിയായാലേ രക്ഷയുള്ളൂ എന്ന്. അതെവിടെയാ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഖുറാനിൽ തന്നെ ഇല്ലേ, ലയദുഹുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാര, ജൂതനോ ക്രിസ്ത്യാനിയോ ആയാലല്ലാതെ സ്വർഗത്തിൽ കടക്കൂല. ആ പന്തം വിടല്ലേ, ആ അങ്ങനെയുണ്ട് ഖുർആനിൽ, അങ്ങനെയുണ്ട് ഖുർആനിൽ. അപ്പൊ അങ്ങനെ മറിച്ചു നോക്കി പരിശോധിച്ചു നോക്കിയപ്പോ സംഗതി ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്തൊരു വക്കാലുണ്ട്, ഇപ്പുറത്തൊരു തിൽക്കാമാനിയുമുണ്ട്. എന്താ വക്കാലു എന്ന് പറഞ്ഞാ? ഇവര് പറയുന്നു അവരിങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നാണ്. എന്ത്? ജൂതനോ ക്രിസ്ത്യാനിയോ അയാളല്ലാതെ സ്വർഗത്തിൽ കടക്കൂല എന്ന് അവര് പറയുന്നു. അതിന്റെ വാല്, അതിന്റെ ബാക്കി എന്താ? തിൽക്കാമാനിയും അതവരുടെ പൂതി മാത്രമാണ്. കുൽ നബിയെ പറയൂ അത്തരക്കാരോട്, ഹാത്തൂ ബുർഹാനക്കും കൊണ്ടുപാടും നിങ്ങളുടെ തെളിവ്, ഇൻകുന്തും സാദിഖീൻ, പറയുന്നതിൽ വല്ല കാമ്പും സത്യവും ഉണ്ടെങ്കിൽ. ഇതുപോലെ ഇതുപോലെ ചില ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട്, ആരെങ്കിലും പ്രസംഗിച്ച കുറേ ക്ലിപ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പറയും, കണ്ടോ അവരിങ്ങനെയാക്കി, ഇവരിങ്ങനെയാക്കി, അവരങ്ങനെ പറയുന്നു, ഇതാണ് ഇവരുടെ വിശ്വാസം. ഇതപ്പുറവും കേൾപ്പിക്കൂല, ഇപ്പുറവും കേൾപ്പിക്കൂല. ആ വക തരികിട കൊണ്ട് വോട്ടയടക്കരുത്. പറയുന്ന ആശയങ്ങളാ പറയുന്നത്, ആദർശങ്ങളാ പറയുന്നത്, ആരുടെയും പേരിൽ കെട്ടിവെക്കുന്നതുമല്ല. എഴുതി നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചോളൂ, മറുപടിയും പറഞ്ഞോളൂ. ആർക്കും സ്വാതന്ത്ര്യമുള്ള ലോകമല്ലേ, രാജ്യമല്ലേ? ജനങ്ങൾ രണ്ടും ശാന്തമായി കേട്ടോട്ടെ. അങ്ങനെയല്ലേ നടന്നു വന്നത്, അങ്ങനെയല്ലേ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തെളിഞ്ഞില്ലേ? ഒരുപാട് ആളുകൾക്ക് സത്യം മനസ്സിലായില്ലേ? അതേ, ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, വെറുതെ ഈ പറഞ്ഞതൊന്നും കേട്ടില്ലാന്ന് നടിക്കരുത്, മറന്നുപോകണ്ട. പലരും വീരവാദം മുഴക്കിയിട്ട് നോട്ടീസ് ഇറങ്ങിയപ്പോ അതേ പലപ്പോഴും ദൂരെ നിന്നെങ്കിലും ശ്രദ്ധിക്കുന്നവരുണ്ടാകുമല്ലോ, ഇനി വേണമെങ്കിൽ സദസ്സിൽ തന്നെയും ഉണ്ടാകുമല്ലോ. മനസ്സിലാക്കി വെച്ചോ, ദുൽഹജ്ജിലെ ഹജ്ജ് കർമ്മത്തെ മാത്രമല്ല ഈ കൂട്ടരും അലീമസമാക്കാൻ നോക്കിയത്, ഈ പവിത്രമായ മാസത്തെ പോലും അലീമസമാക്കാൻ നോക്കിയില്ലേ? ദുൽഹജ്ജ് മാസത്തിൽ എത്രയാ ശകുനം പിടിച്ച ദിവസങ്ങൾ. ഈ മാസം വളരെ മോശ, ദുൽഹജ്ജ് മോശം. നഹ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബർക്കത്തുമില്ലാത്ത ദിവസം, ഒന്നിനും കൊള്ളാത്ത ദിവസം, വളരെ